EduTalk. In the EduTalk, we have Athulya. Athulya, welcome to the show. Thank you. Athulya, we have a logic in the logic. അതൊരു ലോങ് സ്റ്റോറിയാണ്. ആക്ച്വലി ഞാന് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലോജിക്കിനെ പറ്റി കേൾക്കുന്നത് തന്നെ. സോ 2014 അന്നേരം ഞാൻ എന്റെ ഗ്രാജുവേഷൻ ബികോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്നു, ഞാൻ ആദ്യം ഫൗണ്ടേഷനാണ് ജോയിൻ ചെയ്തത്. കാരണം ബേസ് മുതൽ പഠിച്ചു പോവാലോ, അതാണല്ലോ ആവശ്യം. എല്ലാ ബേസും അറിഞ്ഞിരിക്കണ്ടേ. സോ ഇത്രയും വലിയൊരു പ്രൊഫഷണൽ എന്താണ് കോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ അതിന്റെ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫ്രം ദ ഫൗണ്ടേഷൻ മുതൽ ഞാൻ ഇവിടെയാണ് ചെയ്തത്. ഫൗണ്ടേഷൻ ഇൻഡ് ഫൈനൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തത് ഇവിടെ തന്നെ. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എല്ലാം? ഇല്ല 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 ഇല്ല, എനിക്ക് അറ്റംപ്റ്റ്സ് എടുത്തായിരുന്നു. അറ്റംപ്റ്റ്സ് എടുത്തായിരുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ എന്തായാലും ഒരു 2014 മുതൽ നീ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്താണ്. നമ്മൾ അപ്പൊ കണ്ട പല കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ ടെക്നോളജി വൈസ് ആണെങ്കിലും എന്തെങ്കിലും നോക്കുകയാണെങ്കിലും കുറെ അധികം ചേഞ്ചസ് ആയിട്ടുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? ആ, പിന്നെ ഒരുപാട് ചലഞ്ചസ്. ഫാക്കൽറ്റി എന്നുള്ള നിലയിൽ എല്ലാം ഇങ്ങനെ അല്ലേ? കാരണം ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു സാധാ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. എല്ലാം കൊണ്ടും ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞു, അതിനൊപ്പം തന്നെ ഞാൻ CA കൊണ്ടുപോയി. പിന്നെ എക്സാംസ് എഴുതുന്നുണ്ടായിരുന്നു, പിന്നെ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ മെയിൻ ആയിട്ട് ഇവിടെ തന്നെ നിർത്തിയത് ഫാക്കൽറ്റീസ് ആണ്. ഫാക്കൽറ്റീസ് നമ്മൾക്ക് തരുന്ന ഭയങ്കര വെൽക്കമിങ് ആണ് അവര്. നമ്മുടെ ഡൗട്ട്സ് ക്ലിയറിംഗ് ആയിക്കോട്ടെ, ക്ലാസ്സസ് ആയിക്കോട്ടെ, തരുന്ന നോട്ട്സ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും എന്നീ 9 ഇയേഴ്സ് ഇവിടെ പിടിച്ചു നിർത്തിയത് ഫാക്കൽറ്റി പാനൽ തന്നെയാണ്. പിന്നെ ആസ് എ സ്റ്റുഡന്റ്, പിന്നെ ഞാൻ എന്റെ മാരേജ് കഴിഞ്ഞു, ഞാനൊരു മദറും കൂടെയാണ്. സോ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ നടന്നിട്ടുണ്ട്. ടെക്നോളജീസും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ഞാനൊക്കെ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് നോക്കിയാൽ ഇപ്പോൾ എന്താ പറയുക, സ്മാർട്ട് ക്ലാസ്സസ് ഒന്നും നമുക്ക് അന്ന് അവൈലബിൾ അത്ര ആയിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമ്മൾ വാക്യൂംസ് ആണ് നമ്മൾ ഫാക്കൽറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിന് ക്ലാസ് കൊടുക്കാനായാലും ഇപ്പോൾ പല ACCA ഉണ്ട്, CMA ഉണ്ട്, CSA ഉണ്ട്. സോ ഇങ്ങനത്തെ പല കോഴ്സസിന് വേണ്ടിയിട്ട് നമ്മൾ പല പല സ്ട്രാറ്റജീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി എല്ലാവർക്കും എല്ലാ ഡിഫറെന്റ് ടെക്നോളജീസ് തന്നെയാണ്, അഡ്വാൻസ് ടെക്നോളജീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് പഠിച്ചതിനേക്കാളും കുറച്ചും കൂടി ഈസി ആണ് ഇന്ന് പഠിക്കാൻ. ഡിഫിക്കൽട്ട് അല്ല, നെവർ ഡിഫിക്കൽട്ട്. അത് ഇവര് കുറച്ചും കൂടി ഈസി ആക്കി തരുന്നതാണ്. ആക്ച്വലി എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഫാക്കൽറ്റീസ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ക്ലാസ് കഴിഞ്ഞാലും നമുക്ക് ത്രൂ ഫോൺ ആയാലും ഇവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ ഡൗട്ട് ക്ലിയറിംഗിനൊന്നും ആക്ച്വലി ഒരു ടൈമേ പറയുന്നില്ല. പിന്നെ ഏറ്റവും വലിയൊരു ഇപ്പോഴത്തെ ഒരു സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയൊരു അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ SFC കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസ്സസ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റുഡന്റ് ഫാക്കൽറ്റി ക്ലബ് പോലെ നമ്മൾ എന്താണോ പഠിപ്പിച്ചത് അതിന്റെ ഒന്നിലെ ഒരു പോർഷൻസ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ ചാപ്റ്ററിന്റെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് QP സെഷൻസ് നടക്കും. സോ അത് ഭയങ്കരമായിട്ട് നമുക്ക് റിസൾട്ടിനെ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്താ, നമ്മൾക്കൊന്നും കിട്ടിയിരുന്നില്ല, ബട്ട് ഇപ്പോഴത്തെ സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലക്കിയാണ് അവർ. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് റിക്രൂട്ട്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉപായ എന്ന് പറഞ്ഞ കുറച്ച് ഇവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് പവർ പോയിന്റ് പ്രസന്റേഷൻസ് ആണ് സ്റ്റുഡൻസിന് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒരു എന്താ പറയുക, അവരൊരു കോർപ്പറേറ്റ്സിലേക്കൊക്കെ ഇൻബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രസന്റേഷൻസ് ആണ് അവിടെ ചെയ്യിക്കുന്നത്. ഇൻഡിവിജ്വൽ പ്രസന്റേഷൻസ് പോവും, ഗ്രൂപ്പ് പ്രസന്റേഷൻസ് ഒക്കെ പോവും. അത് കൂടാണ്ട് കോർപ്പറേറ്റ് ട്രെയിനിങ് ഒക്കെ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനീസിലേക്ക് കുട്ടികൾക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇവിടെ നിന്ന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ ബിൽഡ് ചെയ്യാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഒരു സംശയം, നമ്മളിപ്പോ ഇത്രയും പഠിച്ചു, പഠിച്ചതിന് ശേഷം ഇപ്പൊ കുറെ പേര് ഇപ്പം ജോബ് സെറ്റ് ആയില്ല എന്ന് പറഞ്ഞ ഒരു ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾക്ക് അത് ഫേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനി ഇപ്പം സ്വന്തം കുട്ടികളുടെ അടുത്ത് ഈ ഒരു CA കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കുറച്ച് മോട്ടിവേഷൻസ് എന്തൊക്കെയാണ്? കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, നമ്മൾക്ക് ഏറ്റവും ഒരു കീ എന്ന് പറയുന്ന അതാണ്, എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. കാരണം ഇപ്പോ ഇൻകം ടാക്സിന്റെ കേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് പേപ്പേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് ഓരോ ഇയറും വരുന്ന ഒരു ചേഞ്ചസ് വരും, മോഡിഫിക്കേഷൻസ് വരും സിലബസിൽ, അമെൻമെന്റ്സ് ഒക്കെ ആഡാവും. സോ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക. അതിപ്പോഴത്തേക്ക് മാത്രമല്ല, അതൊരു ഫ്യൂച്ചറിന് കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, യെസ്. So keep updating everything. Okay. ഓഡിറ്റിംഗ് ആണ് ഏറ്റവും ടഫ് ആയിട്ടുള്ളതെന്ന് കുറച്ച് സ്റ്റുഡൻസ് ഇവിടെ ഇവിടെ വന്നിരുന്ന ഈ സീറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പൊ അതൊക്കെ കുറച്ച് ഈസി ആക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും മെത്തേഡ്സ് ഒക്കെ വന്നു തുടങ്ങിയോ? ഇപ്പോ ഈ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത് റിയലി താങ്ക് യു. കാരണം ഞാൻ എന്റെ ഫേവറേറ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് ആണ്. ഞാൻ എന്റെ ഫേവറേറ്റ്
ടീച്ചർ ഓഡിറ്റിംഗിന്റെ ടീച്ചറാണ്, രേവതി രാജ മാം ആണ്. പിന്നെ ഞാനിപ്പോ ഹാൻഡിൽ ചെയ്യുന്നതും ഓഡിറ്റിംഗ് ആണ്. എന്താ പറയാ, ശരിക്കും കുട്ടികൾക്ക് ഒരു പ്രോബ്ലം പേപ്പറിൽ നിന്ന് വരുമ്പോ ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതൊരു 2 weeks ഒക്കെ കഴിയുമ്പോൾ അത് യൂസ്ഡ് ആവണല്ലോ. കാരണം ഓഡിറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. ഏതൊരു ഫീൽഡ് എടുത്താലും, നമ്മുടെ ഈ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഏത് ഫീൽഡ് എടുത്താലും ഓഡിറ്ററിംഗ് മാൻഡേറ്ററി ആണ്, എക്സെപ്റ്റ് ചെയ്യുന്നത്. സോ തിയറി ആണ്, ഡ്രൈ പേപ്പർ ആണ്. യെസ്, കുട്ടികൾക്ക് അറിയാം. തിയറി അറിഞ്ഞാലല്ലേ നമുക്കൊരു പ്രാക്ടിക്കലി അത് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുള്ളൂ. തിയറി എപ്പോഴും എന്താ പറയാ, കുറച്ചുകൂടി നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കുക. അതാണ് നമ്മൾ ഇവിടെ പിന്നെയും പ്രാക്ടീസ് ചെയ്യുന്നത്. ബട്ട് തിയറി ക്ലാസ്സിന് തിയറി പഠിപ്പിക്കാതെ പറ്റില്ലല്ലോ. അത് ആ പേപ്പറിന്റെ ഒരു ക്വാളിറ്റി അതാണ്. ഇപ്പം കുറെ കുട്ടികൾ ഇപ്പം ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ വരുന്നവരും ഉണ്ടാവും. അവരെ ഹാൻഡിൽ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അവര് ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ചലഞ്ചസ്? അവർക്ക് ഫേസ് ചെയ്യുന്ന മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത്, കാരണം അവർ ഓൾറെഡി 8 hours വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ അത് പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഓൺലൈൻ ക്ലാസ്സിന് അവർക്ക് അവൈലബിലിറ്റി ഉള്ളൂ. കാരണം എന്താ, മോർണിംഗ് ടു ഈവനിങ് വരെ ക്ലാസ് വർക്കിംഗ് ആണ്. സോ നമ്മൾ 7 to 10 ആ ഒരു ടൈമിലാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് പോവുക. സോ അതിലാണെങ്കിലും കുട്ടികൾ വന്നിരിക്കുമ്പോൾ ആദ്യം ടയർഡൊക്കെ ആയിരിക്കും. ബട്ട് എങ്ങനെയാണ് ആ ക്ലാസ് കൊണ്ടുപോകുക എന്ന് പറയുന്നത്, ഇപ്പൊ തിയറി പേപ്പർ ആണെങ്കിൽ ശരിക്കും ചിലപ്പോൾ അവർക്ക് ബോറടിക്കും. കാരണം എന്താ, പറഞ്ഞു പോവാണ്. ബട്ട് പ്രോബ്ലം ആണെങ്കിൽ അവർ ചെയ്യും, അവർ ആലോചിക്കുന്നുണ്ട്. തിയറിക്ക് അവർ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാല്. അത് മാത്രമല്ല, ഓൺലൈൻ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ഒരു ഡീമെറിറ്റ് എന്താ, ചെറിയൊരു എന്ന് പറഞ്ഞാല് അവർക്ക് ഈ മെറ്റീരിയൽസ് ആയിട്ട് ടെക്സ്റ്റ് വായിക്കാൻ, അല്ലെങ്കിൽ സ്റ്റഡി ടെക്സ്റ്റ് വായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ നോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ വായിക്കാനുള്ള ടൈമിങ്ങിലായിരിക്കും നമുക്ക് പ്രശ്നം. കാരണം ആകെ എല്ലാ ഡേയും ഒരു വീക്കില് 6 days എൻഗേജ്ഡ് ആണ്, ആകെ ഒരു സൺഡേ ആണ് കിട്ടുന്നത്. സൺഡേ മാത്രമാണ് ഈ ഒരു ഓൺലൈൻ? അല്ലല്ല, നമുക്ക് എന്നും ഉണ്ട്. സൺഡേ ആണ് പിന്നെ നമ്മൾ ഫ്രീ കൊടുക്കുന്നത്. കാരണം ആ കുട്ടികൾ ഓൾറെഡി വർക്കിംഗ് ആണ്, പഠിക്കുന്നുണ്ട്, രാത്രിയും ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് പഠിച്ചാൽ ക്ലാസ്സിലിരുന്നാൽ മാത്രം പോരല്ലോ, പഠിക്കാൻ കൂടി നമ്മൾ ടൈം കൊടുക്കണ്ടേ. സൺഡേ മാത്രമാണ് ക്ലാസ്സസ് ഇല്ലാത്തത്. ബട്ട് എന്തെങ്കിലും ഒരു ഏർജൻസി വരുവാണെങ്കിൽ നമ്മൾ സൺഡേ കൂടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ശരിക്കും ഈ ക്വിക്ക് ലേണിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഈ CA യിൽ പോസിബിൾ ആണോ? അല്ല, ക്വിക്ക് ലേണിംഗ് അല്ല. ഇപ്പോ CA യിൽ എപ്പോഴും നമ്മൾ എന്താ, ഒരു ടോപ്പിക് നമ്മൾക്കൊന്ന് വായിക്കുക, അതൊന്ന് മനസ്സിലാക്കുക, ഏത് ടോപ്പിക് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ തന്നെ ഒരു അറൗണ്ട് ഒരു 15-20 minutes എടുക്കും. നമ്മൾക്ക് CA യിൽ ഒരു ടോപ്പിക് ഒരു 10 minutes കൊണ്ടൊന്ന് വായിച്ചെടുക്കുക, നെവർ, ഇറ്റ്സ് ഇംപോസിബിൾ ആണ്. കാരണം ആ ഇൻഡെപ്ത് പോകുന്നു. CA സിലബസ് തന്നെ നല്ല വാസ്റ്റ് ആണ്. അത് മാത്രം ഒരു ക്വിക്ക് ലേണിംഗ് അല്ല, കൺസിസ്റ്റന്റ് ലേണിംഗ് ആണ് ഇതിനെ പ്രിഫർ ചെയ്യുക. ഇപ്പോഴും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ബ്രേക്കേജ് വരും. ബട്ട് നമ്മൾ എപ്പോഴും എന്താ പറയുക, അപ്ഡേറ്റഡ് ആയിട്ട്. ഈ ഒരു ഫീൽഡിന്റെ തന്നെ ഏറ്റവും പ്രത്യേകത അതാണ്, അപ്ഡേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ മോഡിഫിക്കേഷൻസും ചേഞ്ചസും എപ്പോഴും അവൈലബിൾ ആണ് ഈ ഒരു കോഴ്സില്. അപ്പൊ ശരിക്കും ഇപ്പൊ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, എത്ര ടൈം ടീച്ചർ, ഞങ്ങൾ എത്ര ടൈം പഠിക്കണം, എത്ര ടൈം പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? ഉണ്ട്. എല്ലാവരും എന്നോട് സംസാരിച്ച എല്ലാവരും അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു പ്ലാനിംഗ് ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ ടീച്ചേഴ്സ് ഒരു പ്ലാനിംഗ് കൊടുത്താലേ അവർക്കും ഉണ്ടാവും ഒരു പ്ലാനിംഗ്. അപ്പൊ അതുല്യ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും വേ ഓഫ് സ്റ്റഡി? വേ ഓഫ് സ്റ്റഡി അല്ല, ഞാൻ എനിക്ക് നമ്മൾ നോട്ട്സ് കൊടുക്കും, കൂടാതെ വേറെ PDF നോട്ട്സ് ഒക്കെ കൊടുക്കും. ബട്ട് സ്റ്റഡി ടെക്സ്റ്റ് വായിക്കാൻ ഞാൻ ഇവരോട് പറയും. ഇപ്പോഴും സ്റ്റഡി മെറ്റീരിയൽ വായിക്കാൻ ടൈം കണ്ടെത്തണം. അതിനാണ് കാരണം എന്താ, CA കോഴ്സിൽ എന്ന് പറഞ്ഞാൽ എന്താണോ സ്റ്റഡി മെറ്റീരിയൽ ഉള്ള ആ ഒരു വേർഡ്, അത് തന്നെ നമ്മുടെ ഇൻവിജിലേറ്റേഴ്സ് ആ ഒരു പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ അത് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് ആൻസേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സിമിലർ വേർഡ്സ് ഒക്കെ വരണം. നമ്മുടെ എക്സാം പാറ്റേൺ തന്നെ അങ്ങനെയാണ്. സോ എപ്പോഴും സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് യൂസ്ഡ് ആവാം. ചിലപ്പോ ഒരു നമുക്കൊരു 2 weeks ഒക്കെ എടുക്കും ആസ് എ സ്റ്റാർട്ടർ, അതൊന്ന് യൂസ്ഡ് ആവാം. നമ്മൾക്ക് വായിച്ചാലാണ് അതിലോട് താല്പര്യം തോന്നുള്ളൂ. അപ്പോ എന്റെ എപ്പോഴും ഉള്ള ഒരു ഒപ്പീനിയൻ, സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടൊരു വായിച്ച നമ്മളൊരു എന്താ പറയാ, യൂസ്ഡ് ആയിരിക്കും എപ്പോഴും. ഇനിയും അതുല്യ എന്താണ് കരിയർ? ഇപ്പം നമ്മുടെ ലോജിക്കിനോടൊപ്പം തന്നെ പോകാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാനിംഗ് ഉണ്ടോ? ഇല്ല, കറന്റ് വേറെ പ്ലാനിംഗ് ഒന്നുമില്ല. ഞാനിപ്പോ ഫാക്കൽറ്റി ആയിട്ട് 2 months ആയിരുന്നു. ഓക്കെ, സോ ഞാൻ ലോജിക്കിന്റെ ഒപ്പം തന്നെ ഇനിയും ഉണ്ടാവും. ഓക്കെ, ലോജിക്കിനോടൊപ്പം തന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് എന്തായാലും നമ്മുടെ ഈ ഒരു EduTalk-ൽ ഇനി വേറെ എന്തെങ്കിലും സ്വന്തം കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, എന്താ പറയാ, അവർക്കിപ്പോ ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്ക് തന്നെ അറിയാം ഇതൊരു സീരിയസ് കോഴ്സ് ആണ്. യെസ്, സോ അവർ എടുത്തിരിക്കുന്നത് അവർ തന്നെയാണ് നമ്മളെ തെരഞ്ഞെടുക്കുന്നത്. ഞാൻ വേറെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക, ഞാൻ കുറെ CA സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്, ഫ്രണ്ട്സ് കുറെ പേര് കണ്ടിട്ടുണ്ട്. പക്ഷെ അവരാരും ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ടുള്ള കുട്ടികൾ അത്ര സീരിയസ് ആയിട്ട് ഇതിനെ ഫേസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല.
പക്ഷെ ലോജിക്കൽ വന്ന് കുറെ സ്റ്റുഡൻസിനെ കണ്ടപ്പോൾ അവർ ഭയങ്കര സീരിയസ് ആണ്. ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാർ അവർ ഭയങ്കര സീരിയസ് ആണ്. അവരുടെ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കേണ്ടത്, അവരെന്തൊക്കെ ചാലഞ്ചസിലൂടെ കടന്നു പോകണം, എല്ലാവരും അവർ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഒരു സംഭവം എന്താണ്, എന്താണ് ഇവിടെ കിട്ടുന്നത് അങ്ങനെ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? അതിപ്പോ പറയട്ടെ, ഇപ്പോ നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരു 8 to 8.5 hours അവരിവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞാലും അതിൽ കൂടുതലേ ഉള്ളൂ. സോ അവര് ക്ലാസ്സിലിരുന്ന് ലെക്ചർ നോസ് കേൾക്കുന്നുണ്ട്, അവർക്കിത് പഠിക്കാനുള്ള ടൈം വേണ്ടേ? അവരൊരു ഒരു ഡേ എന്ന് പറയുന്നത് ക്ലാസ് പ്ലസ് അവർ കുറച്ച് നേരമാണ് അവർ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ എന്ത് വന്നാലും എന്നും പഠിച്ചു പോവാ, ആ ഒരു പ്ലാനിങ് ആയിരിക്കും എല്ലാവർക്കും തന്നെ. നമ്മളൊരു ലാസ്റ്റ് ഒരു ബഞ്ച് ഓഫ് അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് സിലബസ് നമ്മൾ ബാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെയാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഏറ്റവും ലാസ്റ്റ് ഒരു പ്രഷർ വരും. സി എ എന്ന് പറയുന്നതിന് ഭയങ്കര പ്രഷറാണ്, കാരണം സൊസൈറ്റിയിൽ നിന്ന് ആയിക്കോട്ടെ, വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ, പിന്നെ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന്, പിന്നെ ആ കുട്ടിക്കും എല്ലാവരും ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും. അപ്പോ എന്താ, ഓ ആള് നന്നായിട്ട് പഠിക്കും, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്, സി എസ് തെരഞ്ഞെടുക്കുള്ളൂ, നമ്മുടെ സൊസൈറ്റി തന്നെ ഒരു തിങ്കിങ് വേ അങ്ങനെയാണ്. സോ മറ്റുള്ളവർ നമ്മളെ പറ്റി അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മളും അതായിട്ട് യൂസ്ഡ് ആകും, എല്ലാവരും ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ പോകും, ആ ഒരു ഫ്ലോയില് പോകും. ഓക്കെ, ഇപ്പം ഇവിടെ ഫാക്കൽറ്റിയായിട്ട് നിൽക്കുന്നതിന്റെ പോലെ തന്നെ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളാണ്, ആസ് എ വൈഫ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മദർ എന്നുള്ള രീതിയിൽ. അതിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? അതിന് തീർച്ചയായിട്ടും ഫാമിലി സപ്പോർട്ട് ഉണ്ട്, കാരണം മോനുണ്ട്, മോൻ സ്കൂളും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നായാലും ഇപ്പോ എന്റെ ഫാമിലിയാണിത്, ആക്ച്വലി വേറൊരു ഫാമിലിയാണ്. കാരണം എന്താ, 9 years ആയി അല്ലേ. സോ ഇവിടുത്തെ സന്തു സാർ ആയിക്കോട്ടെ, ഞങ്ങളുടെ അക്കാഡമിക് ഹെഡ് ബിജി മാം ആയിക്കോട്ടെ, നമുക്ക് എന്ത് പറയാൻ പറ്റും, ഭയങ്കര വെൽക്കമിങ് ആണ് അവര്. സോ എന്തുണ്ടെങ്കിലും നമുക്കൊന്ന് പറയാം അല്ലേ, എനിക്ക് ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ഒരേ പോലെയാണ്, ഞാൻ ഇവിടെയാണ് എന്റെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എന്റെ വീട്ടിലേക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അതുല്യ, നമ്മളോടൊപ്പം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.